ആരായിരുന്നു ശംസുൽ ഉലമ? മഹാനായ സൈനുൽ ഉലമ, ചെറുശ്ശേരി ഉസ്താദ്. നവ്വറല്ലാഹു മർഹല, ഞങ്ങളുടെയൊക്കെ ഉസ്താദാണ്. മഹാന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിന്റെ മുറ്റത്തിന്, ഒരു കാലത്തിന്റെ മുറ്റത്തിന് എന്ന് പറയാവുന്ന മഹാനായ ശംസുൽ ഉലമ. പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ആരാണ് ശംസുൽ ഉലമ എന്ന്. കേവലം ഒരു പണ്ഡിതനായിരുന്നില്ല, വിലായത്തിന്റെ വലിയ മർത്തവയിൽ നിന്ന് ഇരുന്നുകൊണ്ട് പറഞ്ഞ വാക്കുകളെ യാഥാർത്ഥ്യമാകി കുളിക്കുളുക്കി കടന്നുപോയ മഹാനാണ്. ഓരോ പറഞ്ഞ വാക്കും വളരെ പകൽ വെളിച്ചം പോലെ പുലർന്നിട്ടുണ്ട്. ഞാൻ ഒത്തു പോവുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ വയക്കര പ്രദേശത്ത് വളരെ ആവേശപൂർവ്വം ശംസുൽ ഉലമയുടെ ഒരു സെന്റർ ഉണ്ടാക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ എന്താ അതൊരു മഹാന്റെ പ്രത്യേകതയാണ്, മഹാനായ ശംസുൽ ഉലമയുടെ പ്രത്യേകതയാണ്. ശംസുൽ ഉലമ വഫാത്താകുന്ന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉസ്താദിന്റെ പേരക്കുട്ടി ഇ കെ അബൂബക്കർ തന്നെയാണ്. പേരക്കുട്ടിയുടെ പേരും അബ്ദുസലാം എന്ന മകന്റെ മോനാണ് അബൂബക്കർ. കുടുംബം ഇ കെ തന്നെയാണ്. ഇ കെ അബൂബക്കർ ഹുദവിയാണ്. ഇന്ന് ഡോക്ടറേറ്റ് എടുത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചമ്മാട് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ശംസുൽ ഉലമ വഫാത്താകുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അതുവഴി കടന്നുപോയപ്പോൾ പേരക്കുട്ടിയൊന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് കയറിയതാണ്. വൈകുന്നേര സമയം, ഞങ്ങളെല്ലാം കളിക്കുന്ന സമയമാണ്, ഗ്രൗണ്ടിൽ പോയി കളിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ശംസുൽ ഉലമ ഓഫീസർ കയറി വരുന്നത്. ആരാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന, എല്ലാവരും ആദരിക്കുന്ന മഹാൻ അറബി പണ്ഡിതന്മാര് ശംസുൽ ഉലമ? നിങ്ങൾ ആലിം മാത്രമല്ല, പണ്ഡിതന്മാർക്കുള്ള ജ്യോതിസാണ്, സൂര്യനാണ് എന്ന് പേര് വിളിച്ചിരിക്കുന്ന മഹാനായ ശംസുൽ ഉലമ. മഹാനാ കയറി വരുന്നത്. ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ആജ് ഓഫീസിലുണ്ട്. ശംസുൽ ഉലമ കയറി വരികയാണ്. ആ സമയത്ത് രണ്ടു പേർക്കും സംസാരിക്കാൻ പറ്റുന്ന സമയമാണെന്ന് മനസ്സിലാക്കുമ്പോ ബാപ്പുട്ടി ഹാജിയും ശംസുൽ ഉലമയും ഒരു സംസാരം, ഒരു രഹസ്യ സംസാരം. ഞങ്ങളാരും അറിഞ്ഞില്ല മഹാനായ ശംസുൽ ഉലമ വഫാത്തായി പോയി. ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആ സ്ഥാപനം അന്ന് അക്കാദമിയായിരുന്നു. ആ സ്ഥാപനത്തിന് മമ്പുറം മഖാം എന്ന് പറയുന്ന ഉത്തര മലബാറിലെ പ്രധാനപ്പെട്ട ആ പരിശുദ്ധമാക്കപ്പെട്ട മഖാമും ഒന്നര ഏക്കർ സ്ഥലവും കിട്ടിയ ശേഷം ഞങ്ങളോട് ബാപ്പുട്ടി ഹാജി പറഞ്ഞ സംസാരമാണ്. എന്താ സംസാരം? ബാപ്പുട്ടി ഹാജിയുടെ ജേസൻ മരിച്ചു, പ്രായമേറെയായി, തനിക്കും മരിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന സമയമാണ്. ഞാനും മരിക്കാറായിട്ടുണ്ട്. പക്ഷേ ദാർഹുദയ്ക്ക് വേണ്ടി ഞങ്ങൾ 600-700 മക്കളെന്ന് ഇവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തിന്നാൻ തരാൻ, ഓരോ മാസം ശമ്പളം കൊടുക്കാൻ 6-7 ലക്ഷം രൂപ മാസം തിന്നാനും ശമ്പളത്തിനും വേണ്ടി മാത്രം വേണം. ഒരു പീഡിക മുറിയുടെ വാടക വരാനില്ല. സംസാര മധ്യ ബാപ്പുട്ടിയാജി ശംസുൽ ഉലമയോട് പറയുകയാണ്, സാറേ എല്ലാവരും എന്നോട് വരുമാനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഒരുപാട് 10-100 മക്കൾ പഠിക്കുന്നില്ലേ, എന്തെങ്കിലും വരുമാനം വേണ്ടേ എന്ന് എന്നോട് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ അവരെയൊക്കെ ഞാൻ സമാധാനിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്കൊരാശങ്ക, നമ്മളൊക്കെ മരിക്കാറായി, നമുക്കേറെ പ്രായമായി, നമ്മൾ മരിച്ചാലും സ്ഥാപനം നടക്കണമല്ലോ. എല്ലാ കൊല്ലം 80 മക്കൾ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അഡ്മിഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അവർക്ക് തിന്നാനും ശമ്പളം കൊടുക്കാനും അവർക്ക് താമസിക്കുവാനുമുള്ള സൗകര്യം വേണമല്ലോ. എന്ത് ചെയ്യുമെന്ന് മഹാനായ ശംസുൽ ഉലമയോട് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന ഇഖ്ലാസിന്റെ നിറകുട ചാർത്ത് പൊരിച്ചപ്പോൾ അകക്കുന്നുകൊണ്ട് കണ്ട മഹാനായ ശംസുൽ ഉലമ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഹാജിയാരെ എന്തിന് പേടിക്കണം? ആരാ തൊട്ടടുത്ത് കിടക്കുന്നത്? മമ്പുറത്ത് ആരാ കിടക്കുന്നത്? മമ്പുറം നിങ്ങളല്ലേ, മൂപ്പര് നോക്കും. പറഞ്ഞ വാക്കാണ്, എന്തിന് ഹാജിയാരെ പേടിക്കണം? ആരാ തൊട്ടടുത്ത് കിടക്കുന്നത്? മമ്പുറം നിങ്ങളല്ലേ, മൂപ്പര് നോക്കും. എന്തൊരു വാക്കാണത്! ബാപ്പുട്ടി ഹാജി മമ്പുറമക്കാന്ന് കിട്ടിയപ്പോ സന്തോഷം പങ്കുവെച്ച മുത്തല്ലിമീങ്ങളായ ഞങ്ങളോട് പറഞ്ഞ വാക്കാണ് ശംസുലമെന്ന് പറഞ്ഞു. എന്തിന് ഹാജിയാരെ പേടിക്കണം? അള്ളാഹു സഹായിക്കും, മമ്പുറം നിങ്ങളല്ലേ അടുത്ത് കിടക്കരുത്.
മൂപ്പരെ സഹായിക്കുമെന്ന്. ആ സമയത്ത് ഏതാനും ശംസുൽ വഫാത്തായി പോയി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ മമ്പറം മക്കാമിന്റെ വരുമാനമെടുക്കുന്ന മമ്പറം മക്കാമും പള്ളിയും മദ്രസയും ഉൾക്കൊള്ളുന്ന ഒന്നര ഏക്കർ സ്ഥലം അത് കുടുംബത്തിന്റെ സ്വത്താണ്. ആ കുടുംബത്തിൽ ജിഫിരി കുടുംബത്തിലെ ആറ് മെമ്പർമാർ ദാറുഹുദയിൽ പലതവണ വന്നു പോവുകയാണ്. പലതവണ പല പ്രാവശ്യം വന്നു പോയി. ഞങ്ങൾ വിചാരിച്ചിരുന്ന കുടുംബ പ്രശ്നമായിരിക്കും, വലിയ മസ്ലഹത്തിന്റെ ആളാണ്, വലിയ മീഡിയേറ്ററാണ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയാജി. പക്ഷേ ഹാജിയാരോട് പറയുന്നു, മമ്പുറം മക്കാൻ നിങ്ങൾ ഏറ്റെടുക്കണം. അന്ന് 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് 3 കോടി വില പറഞ്ഞിട്ടുണ്ട് മക്കാമിനും 1.5 ഏക്കർ സ്ഥലത്തിനും ആ സമയത്ത്. ഇപ്പൊ എന്തായിരിക്കും വില എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. റിയൽ എസ്റ്റേറ്റ് ഒക്കെ മൂർച്ഛിച്ച് തങ്ങെത്തിയ സമയത്ത് ഇപ്പൊ എന്തായിരിക്കും വില എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് 3 കോടി വില പറഞ്ഞെങ്കിൽ മമ്പറം മക്കാമിന്റെ അവകാശികളാകുന്ന ജിഫിരി കുടുംബം, ദാറുൽഹുദയുടെ സെക്രട്ടറിയാകുന്ന ബാപ്പുട്ടി ഹാജിയുടെ പിന്നിൽ ഒന്ന് ഏറ്റെടുക്കു വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് 10 മാസമാണ് നടന്നത്. 10 മാസം ഹാജിയാരെ പറഞ്ഞു, ഞാനൊക്കെ എടുക്കൂല, ഒരുപാട് വരുമാനമുള്ള മക്കാമാണ്, സാമ്പത്തിക ക്രമക്കേടുണ്ടാവും, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. വരുമാനമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന്റെ മേൽസ്ഥാനത്ത് ഇരിക്കാൻ എപ്പോഴും അടിപിടിയായിരിക്കും. അതിന്റെ പ്രസിഡന്റാവാൻ സെക്രട്ടറിയാവാൻ എപ്പോഴും കുഴപ്പമായിരിക്കും. എന്നാൽ വരുമാനമില്ല, മാസാമാസം പിരിവെടുത്തിട്ടോ അല്ലെങ്കിൽ പരിസംഖ്യ വാങ്ങിയിട്ടോ വേണം ശമ്പളം കൊടുക്കാൻ എന്ന കമ്മിറ്റിയാണെങ്കിൽ, സംഘടനയാണെങ്കിൽ, അതിനെ പിന്നെ ആരും പിടിച്ച് ഏൽപ്പിക്കണം നിർബന്ധിച്ചിട്ട് അല്ലെ. ഇതായിരിക്കും പലപ്പോഴും ഉണ്ടാവാം. ബാപ്പുട്ടിയാജി പറഞ്ഞു, വേണ്ട, ഒരുപാട് സാമ്പത്തിക വരുമാനമുള്ള സ്രോതസ്സാണ് മമ്പറമക്കാം, അത് വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ക്രമക്കേടുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞെങ്കിൽ അവര് പിന്നെയും പിന്നെയും വന്നുകൊണ്ട് ബാപ്പുട്ടിയാജിയോട് സംസാരിക്കുക, ഒന്ന് ഏറ്റെടുത്തു വരുന്നേ എന്ന് പറയാൻ 10 മാസത്തോളം സംസാരിച്ച് ആവാം എന്ന് വന്നപ്പോൾ ഏറ്റെടുക്കാമെന്ന വാക്ക് ബാപ്പുട്ടി ഹാജിയുടെ നാക്കിൽ നിന്ന് വന്നപ്പോഴാണ് പ്രസിഡന്റായിരുന്ന പാണക്കാട് സൈയദ് ഉമറേ ശിഹാബദങ്ങളെയും പ്രസിഡന്റാകുന്ന ഇപ്പോഴത്തെ സെക്രട്ടറിയാകുന്ന ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയെയും തിരൂരങ്ങാടികളെ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മമ്പറം മക്കാമിന്റെ രേഖമുഴുവനും ദാറുഹുദാക്ക് മാനേജ്മെന്റിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ശേഷമാണ് മമ്പറം മക്കാം ദാറുഹുദക്ക് കിട്ടിയെന്ന് ഓഫീസിൽ ഈച്ചപാറിയാൽ പോലും അറിയുന്ന മക്കൾ ഞങ്ങൾ അറിയുന്നത്. എന്താ മാസങ്ങൾക്ക് ശംസുരമ്മ പറഞ്ഞ വാക്ക്? ഹാജിയാര് എന്തിന് പേടിക്കണം? മമ്പറം തങ്ങളല്ലേ അടുത്ത് കിടക്കുന്നത്. മൂപ്പര് നോക്കും, നോക്കുക ശരിക്കുള്ള നോക്കാം.